ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രാഷ്ട്രീയമല്ല, സോഷ്യോളജി അല്ല, എക്കണോമിക്സ് അല്ല, ജിയോ പൊളിറ്റിക്സ് ഒന്നും തന്നെയല്ല. പാകിസ്ഥാനിലൊരു ആക്ടിവിസ്റ്റ് ഉണ്ട്, പേര് സീബ ഹുസൈൻ. ഇസ്ലാമാബാദ് സ്വദേശിയാണ്. ഏകദേശം 16-17 വർഷങ്ങളോളം യുണൈറ്റഡ് നേഷൻ്റെ റെഫ്യൂജി റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അവസാനം അവർ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. സ്കൂളെന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണൽ സ്കൂളൊന്നുമല്ല, അണ്ടർ പ്രിവിലേജ്ഡായിട്ടുള്ള കുട്ടികൾ. അതിലേറ്റവും കൂടുതലുള്ളത് പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഇസ്ലാമിക രാജ്യമാണ്. മദ്രസയിൽ പോയി പഠിച്ച സെക്ഷൽ മോളസ്റ്റേഷൻ പീഡനമെല്ലാം അനുഭവിക്കുന്ന ഒത്തിരി കുട്ടികൾ, പെൺകുട്ടികളുണ്ട്. അതായത് ഇവരുടെ ഏജ് എന്ന് പറയുന്നത് 8, 9, 10, 12 ആ വയസ്സാണ്. ഈ കുട്ടികൾ പിന്നെ പഠനമെല്ലാം നിർത്തുകയാണ്. അവരെ എല്ലാം വിളിച്ചു കൂട്ടി, അതേപോലെ പാവം പിടിച്ച കുട്ടികൾ, ആൺകുട്ടികൾ, അവരെ എല്ലാം കൂട്ടി ഇവർ സ്കൂൾ തുടങ്ങിയാണ്. ഇതിൻ്റെ പേരാണ് മഷാൽ സ്കൂൾ. ഓസ് കി ബൂന്ദേ പത്തോ കി ഗോദ് മേ ആസ്മാ സേ കൂദേ അംഗഡായിലേ ഫിർ കർവട്ട് ബദൽ കർ നാസുക് സേ മോതി ഹസ്ദേ ഫിസൽ കർ ഖോ ന ജായേ तारे जमीन पर നിങ്ങൾ ഇതിനെപ്പറ്റി വലിയ വാർത്തകളൊന്നും വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞിടയ്ക്കാണ് ഇവരെ പറ്റിയുള്ള വാർത്ത ഒരു ഏജൻസ് ഫ്രാൻസ് ചാനലിനകത്ത് വരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഏതായാലും അവരുടെ ഇൻ്റർവ്യൂ അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇൻ്റർവ്യൂ അടുത്ത ആഴ്ച പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്? അതായത്, താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയ ശേഷം ഏകദേശം 150,000 അഫ്ഗാനികളാണ് പാകിസ്ഥാനിലേക്ക് വന്നത്. ഇതിലിഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കണേ, എന്തുകൊണ്ടാണ് ഇവരധികം താലിബാനിൽ നിന്ന് ഓടി ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടി വന്നതിൻ്റെ കാരണം? കാരണം അവിടെ താലിബാൻ ഭരണാധികാരികളും അവിടുത്തെ ഈ താലിബാൻ ഭടന്മാർ, അതായത് നമ്മുടെ വിസ്മയ പത്രക്കാർ പറയുന്ന പോലെ, ഇവരൊന്നും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അവിടെ സ്കൂളുകൾ, പെൺകുട്ടികളുടെ സ്കൂളുകൾ മുഴുവനും പൂട്ടി. കാരണം കർശന നിർദ്ദേശമാണ്, ഇസ്ലാമിൽ അത് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടാണ് വീണ്ടും 1.5 വർഷം മുമ്പ് ഇവർ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ടിങ് ആണ്, അതായത് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഫണ്ട് വരുന്ന പോളണ്ട് എംബസിയിൽ നിന്നാണ്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാകിസ്ഥാനുള്ള ആളുകളും ഫണ്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 150,000 ജനങ്ങൾ റെഫ്യൂജി ആയിട്ട് വന്നപ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ആവശ്യം. ഇതിലേറ്റവും കൂടുതൽ പെൺകുട്ടികളെ പാകിസ്ഥാൻ ഗവൺമെൻറ് പബ്ലിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള സിറ്റിസന് മാത്രമേ ഫ്രീ ആയിട്ട് കൊടുക്കുകയുള്ളൂ, മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. യുണൈറ്റഡ് നേഷൻ കൊടുക്കുന്നതിന് വളരെ പരിമിതിയുണ്ട്. കാരണം കൂടുതലവിടെ കൊടുക്കുവാനും സാധിക്കത്തില്ല. കാരണം അതിൻ്റെ പേരിലാണ് ഇവർ ഈ സ്കൂൾ ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും, അതായത് ഇവർക്ക് സ്കൂളിൽ വരാം, അവർക്ക് ആഹാരം കഴിക്കാം, അതേപോലെ പെൺകുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റല് വരെ ഇവരെ തയ്യാറാക്കി കൊടുത്തു. അതിലേറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ചില 28 പെൺകുട്ടികൾ അവർ അടുത്ത ആഴ്ച ഓസ്ട്രേലിയയിലോട്ട് പോവുകയാണ്, അവിടുത്തെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട്. അവിടുത്തെ ലോക്കൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കളിക്കുന്നു, അതായത് പാകിസ്ഥാനിലും ഇസ്ലാമാബാദിലും ലാഹോറിലും ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട്, അതായത് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഈ കുട്ടികളെ മുമ്പിലോട്ട് കൊണ്ടുവരിക, ഇതാണ് അവരുടെ ഉദ്ദേശം. ഇവിടെ 3 സിസ്റ്റേഴ്സും കൂടി ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇനി മനസ്സിലാക്കുക ഏതൊക്കെ രീതിയിലുള്ള ത്രെട്ടാണ് ഇവർ നേരിട്ടത്. നിങ്ങൾക്കറിയാം, പാകിസ്ഥാനിൽ നിന്ന് വളരെ കൺസർവേറ്റീവായിട്ട് ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലുള്ള ഈ താലിബാൻ ആളുകൾ. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് പാകിസ്ഥാനിൽ ശരിക്കുമുണ്ട്. അപ്പോൾ ഇവർ ഈ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കൺസർവേറ്റീവ് ഈ മതഭ്രാന്തന്മാർ ഇവരെ പല രീതിയിലാണ് ത്രെട്ട് ചെയ്യാൻ ശ്രമിച്ചത്, പല രീതിയിൽ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു, സ്കൂളുകൾ അടച്ചു പൂട്ടുവാൻ ശ്രമിച്ചു. ഏകദേശം 21,000 കുട്ടികളാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുട്ടികളെയാണ് ഈ സേബയും അവരുടെ 3 സിസ്റ്റേഴ്സും മാനേജ് ചെയ്ത് പഠിപ്പിക്കുന്നത്.
ആലോചിച്ച് നോക്കുക. എന്നിട്ട് പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ ഒരു 5-സ്റ്റാർ ഹോട്ടലുണ്ട്, ഹോട്ടൽ സറീന. പഴയൊരു ഹോട്ടലാണ് ഇസ്ലാമാബാദിൽ. ആ ഹോട്ടലും ഇവർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. അതിനേക്കാളുപരി ഈ ഹോട്ടലിൽ അധികമായിട്ട് വരുന്ന ആഹാരം ഈ കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് അവർക്ക് ഭാഷ പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, പ്രിലിമിനറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് അതിന് വേണ്ടപ്പെട്ട മാത്തമെറ്റിക്സ് കൊടുക്കുന്നു. അതിൽ പാകിസ്ഥാൻ ഒറിജിനായിട്ടുള്ള ഇതേപോലെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് അവിടുത്തെ മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ വരെ അപ്പിയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പാകിസ്ഥാൻ ബോർഡിലുള്ള മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുക, അവർക്ക് വിദേശത്ത് പോയി പഠിക്കുക, ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് സേബ ചെയ്യുന്നത്. ഒരു മഹത്തായ സേവനമാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ ആൾക്കാരും എതിർക്കാരൊന്നും ആരും വരാനില്ല. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ പഠിപ്പിക്കുവാൻ, അതായത് മനസ്സിലാക്കണം, ഇതിനകത്ത് ചില പെൺകുട്ടികളുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടത് തലയെപ്പോലും കൈവച്ചു പോയി. അതായത് ഈ താലിബാൻ പോരാളികൾ, അതായത് ഈ നമ്മുടെ മാധ്യമം പത്രം പറയുന്ന വിസ്മയക്കാർ പറയുന്ന ആ പോരാളികൾ 7-8 വയസ്സുള്ള പെൺകുട്ടികളെ വിളിച്ച് പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് കൊണ്ടുപോയിട്ട് അവരെ കല്യാണം കഴിക്കണം. അത് കഴിഞ്ഞ് അവർ 6 ദിവസം കഴിഞ്ഞ് മുത്തലാഖ് ചൊല്ലി കളയുന്നു. ആ അതേപോലെ ഏകദേശം 100-200 പെൺകുട്ടികളുണ്ട് ഇവിടെ മഷാൽ സ്കൂളിൽ പഠിക്കുന്നവർ. ആലോചിച്ച് നോക്കുക, അത്ര ക്രൂരതയാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടികളെയൊക്കെ ഏറ്റെടുത്ത് ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ എടുത്ത് പഠിപ്പിച്ച്, കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിൻ്റെ മുൻപോട്ടുള്ള പോക്ക് എഡ്യൂക്കേഷനാണ് ഏറ്റവും നല്ല ടൂള്. പല മലയാളികളും ധരിച്ചിട്ടുണ്ട്, ആളുകൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തീരും. ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എവിടെ ചെന്ന് എത്തുന്നു എന്നുള്ള കാര്യത്തിൻ്റെ അക്കൗണ്ടബിലിറ്റി പെട്ടെന്നൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ഒരിക്കലും നിങ്ങൾ മീൻ കൊടുക്കരുത്, മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. ഇതൊരു ചൈനീസ് മൊഴിയാണ്, പക്ഷേ ഇത് ലോക പ്രശസ്തമാണ്. ഒരിക്കലും മീൻ കൊടുക്കരുത്, മീൻ പിടിക്കാൻ ഇവരെ പഠിപ്പിക്കണം. അതായത് എഡ്യൂക്കേഷനാണ് ഏറ്റവും വലിയ പ്രാഥമിക ഫണ്ടമെൻ്റലായിട്ട് ഒരു മനുഷ്യനും ഒരു കുട്ടികൾക്കും കിട്ടേണ്ടത്. ഇതിനകത്ത് അമീർ ഖാൻ്റെ താരേ ജമീൻ പറഞ്ഞൊരു സിനിമയുണ്ട്, അപ്പം അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ആകാശത്തിലെ നക്ഷത്രങ്ങളാണ് കുട്ടികൾ, ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തേ മതിയാവത്തുള്ളൂ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൻ്റെ അകത്ത് പറയുന്നത്, ഈ പല മലയാളികൾ ഇത് കേൾക്കുന്നവരും കാണുന്നവരുമുണ്ട്, ഈ സേബയുടെ അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അവരെ സഹായിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അവരെ നേരിട്ട് സഹായിക്കാം. അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ നേരിട്ട് സഹായിക്കാം. പിന്നെ മറ്റൊന്ന്, ഈ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള വർക്കി ഫൗണ്ടേഷൻ ഗ്ലോബലായിട്ടുള്ള ടീച്ചേഴ്സിന് അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും അർഹതയാണ് ഈ സേബ ഹുസൈൻ. കാരണം അവർ ചെയ്യുന്നത് വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ്. ഈ കുട്ടികളെ എവിടുന്ന് വന്നതാണെന്ന് വിചാരിക്കണം, എന്ത് ഭയപ്പെട്ട് വന്നതാണെന്ന് വിചാരിക്കണം. ആ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ വളർത്തിയെടുക്കുകയാണ് സേബ ഹുസൈനും അവരുടെ 2 സിസ്റ്റേഴ്സും കൂടെ ചെയ്യുന്നത്. അതായത് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഫണ്ടമെൻ്റലാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു തലമുറയല്ല, ആ പ്രദേശം മുഴുവനും അതിഭയങ്കരമായിട്ട് രക്ഷപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോയിൽ സേബായ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.